നമസ്കാരം. നമ്മൾ ഗീതയുടെ അമൃതം ഗീത എന്ന പരമ്പരയിലെ രണ്ടാമത്തെ അധ്യായമായ സംഖ്യായോഗത്തിന്റെ ഒമ്പതാമത്തെ പാർട്ടാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിലൂടെ വളരെ ശ്രേഷ്ഠമായ ഒരു ശ്ലോകമാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് കാർപ്പണ്യദോഷോപസ്വഭാവ പൃച്ഛാമിത്വം ധർമ്മസമ്മൂഢ ചേതസ കച്ചരയ സ്വാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേകം എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ ഭഗവാന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ശിഷ്യനാക്കൂ, എനിക്ക് അറിയാൻ പാടില്ലാത്തവയെ പറഞ്ഞു തന്നാലും, അതായത് ബ്രഹ്മത്തെയും പരബ്രഹ്മത്തെയും ജീവനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള അറിവുകൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ സർവസത്യങ്ങളെയും പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഭാഗം വരെ. കാരണം അതിനു മുമ്പ് ഉണ്ടായിരുന്ന തന്റെ സംശയങ്ങൾ, തനിക്കുണ്ടായിരുന്ന പല കാരണങ്ങളെ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്തിരിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ യുദ്ധത്തിന് വയ്യ എന്ന് നമ്മൾക്ക് വേണ്ടി അഭിനയിച്ച് കാണിച്ചിരുന്ന ആ ഭാഗങ്ങൾക്കൊക്കെ തക്കതായ ആൻസർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത തന്റെ ചോദ്യമായിരുന്നു, ഗുരുവിന് തുല്യരായ എന്റെ ഗുരുക്കന്മാരും പിതാവിന് തുല്യരായ ഭീഷ്മരും ഒക്കെയാണ് ഈ നിൽക്കുന്നത്, ഇവരെ കൊല്ലുക എന്ന് പറയുന്നത് എനിക്ക് ധർമ്മത്തോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതേപോലെ ഞാൻ പൂജിക്കുന്നവരോടും എനിക്ക് അതേ പൂജനീയമായ ആ ഒരു ധർമ്മം എനിക്ക് കാട്ടേണ്ടതുണ്ട്, അവരെ കൊല്ലുവാൻ സാധിക്കില്ല എന്നും ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതായത് യുദ്ധഭൂമിയിൽ അർജുനന് വന്നുകൂടിയ വിഷാദത്തിന്റെ ആ ഒരു പ്രഭാവത്താൽ ഉണ്ടായ സംശയങ്ങൾ ഓരോന്നായിട്ട് സമാധാനമായി കഴിഞ്ഞപ്പോൾ തന്റെ ഉള്ളിൽ കിടക്കുന്ന ബാക്കി സംശയങ്ങളെ ചോദിച്ചറിയുവാൻ താൻ ഭക്തിപൂർവവും സ്വയവും ഭഗവാന്റെ ശിഷ്യനാകുവാൻ അഭ്യർത്ഥിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ശ്ലോകത്തിന് അതിയായ പ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അത് ശരിയായി പഠിച്ച് മനസ്സിലാക്കുന്നവർ, വായിക്കുന്നവർക്ക് അർത്ഥവും വാക്കുകളും അതിന്റെ ശ്ലോകവും മാത്രം പറഞ്ഞു പോയത് കൊണ്ടായില്ല, അതിന്റെ താത്വികമായ രീതി പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, കാരണം ഈ ഒരു ശ്ലോകത്തെ ചൊല്ലിക്കൊണ്ട് ഒരുപാട് അപവാദങ്ങളും അനാവശ്യമായ ചോദ്യങ്ങളും പലയിടത്തും നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഈ ശിഷ്യനാകുക എന്നത് പറയുമ്പോൾ അതിന്റെ വില എന്താണ്? ഒരു ശിഷ്യൻ, ഒരു ഗുരുവിന്റെ കീഴിൽ ഒരു ശിഷ്യനാകുക എന്ന് പറയുന്ന അതിന്റെ വിലയും മഹത്വവും ഇന്നത്തെ തലമുറയ്ക്ക്, അതായത് ഇന്നത്തെ യുവതലമുറയ്ക്ക് അതൊരു നിസാരമായിട്ടേ കാണുവാൻ കഴിയുള്ളൂ. എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ ആ നിസാരത കൊണ്ട് തന്നെയാണ് സമൂഹത്തിലെ ഓരോ ദൃഷ്ടാന്തങ്ങളും നമ്മൾക്ക് കാണുവാൻ എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് കാണുവാനും സാധിക്കുന്നത് ആ നിസാരതയിലൂടെ ഉടലെടുത്തതാണ്. കാരണം അതനുസരിച്ചു പോകുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതാണ് അതിന് കാരണം. കാരണം അവർക്ക് കിട്ടുന്ന സംസ്കാരം, അവർക്ക് കിട്ടുന്ന അറിവ് എന്താണോ അതനുസരിച്ചൊരു സമൂഹത്തിൽ അവർ വളർന്നു വരുന്നു, സമൂഹം അങ്ങനെയായി മാറുന്നു എന്നതാണ്. ഒരു നല്ല ഗുരുവിന്റെ അടുക്കൽ ശിഷ്യനാകുക എന്ന് പറയുന്നത് ഇന്നും വളരെ പ്രയാസമുള്ള, നമ്മൾ വിചാരിക്കുന്നുള്ള അത്ര ഈസിയായ ഒരു കാര്യമല്ല ശിഷ്യനാകുക എന്ന് പറയുന്നത്. ചില സന്യാസികളും ചില ആശ്രമങ്ങളിലൊക്കെ പോയി ഒന്നോ രണ്ടോ മാസമോ അഞ്ചോ ആറോ മാസം പോയി കഴിഞ്ഞതിനു ശേഷം സ്വാമിയുടെ അതേ രൂപവും കിട്ടി സന്യാസത്വം സ്വീകരിച്ചുകൊണ്ടിറങ്ങുന്ന ഇതൊക്കെ വെറും വേലകളാണ്. കാരണം അറിയേണ്ടവ, കാരണം ബ്രഹ്മചാരി ആയിക്കൊണ്ട് അവൻ എത്ര വർഷത്തോളം, അവൻ എത്ര കാലത്തോളം ജ്ഞാനവും കർമ്മവും അവൻ അഭ്യസിച്ചതിനു ശേഷം മാത്രം അവന് വിശ്വാസമുള്ളവനാണ് ഇവൻ ധർമ്മത്തിനു വേണ്ടിയുള്ള, അല്ലെങ്കിൽ മനുഷ്യജന്മത്തിനു വേണ്ടി സർവ നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാൻ അർഹനാണ് എന്ന് എപ്പോഴൊരു ഗുരുവിന് ബോധ്യമാകുന്നു, അപ്പോൾ മാത്രമേ ആ ഗുരു തന്നെ ശിഷ്യനാക്കൂ എന്നുള്ളൂ. അങ്ങനെയുള്ളിടത്ത് അഞ്ചു മാസം ആറു മാസം കൊണ്ടൊക്കെ പോകുന്ന ഇങ്ങനെയുള്ള ആളുകളാണ് ഈ സന്യാസത്തെ ആയാലും ഈ ഗുരുത്വം അല്ലെങ്കിൽ ഈ ശിഷ്യത്വത്തേക്കൊക്കെ അപവാദം വരുത്തി വെച്ചതിന്റെ നല്ലൊരു ഭാഗമൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം നല്ല ഒരു ഗുരുവിനെ അല്ലെങ്കിൽ നമ്മൾക്ക് ഗുരുവിന്റെ മുന്നിൽ ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരു നല്ല അച്ചടക്കവും മര്യാദയുമുള്ള മാന്യമായി വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂളിലാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു കോളേജിലാണെങ്കിൽ തന്നെയും അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അല്ല, ഇന്നിപ്പോൾ അഡ്മിഷൻ കിട്ടും, ഇന്നിപ്പോൾ രാഷ്ട്രീയ തലങ്ങളിൽ റെക്കമെന്റ് ചെയ്തും, കാരണം ആ രീതിയിൽ പോയി, കാരണം അവരൊക്കെ വളർന്ന് പഠിച്ചിറങ്ങുമ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, അവർക്ക് തന്നെ ഉണ്ടാകുന്നതും മറ്റു കുടുംബങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. കാരണം സ്വാർത്ഥമായ ചിന്തയിലൂടെ പൈസ കൊടുത്താൽ എവിടെയും കിട്ടും എന്നതല്ല, അറിയേണ്ടവയെ അറിയേണ്ടതുപോലെ അറിയുവാൻ
അവിടെ അച്ചടക്കവും നിയമവും ഉണ്ട്. അതിന് ബാധ്യസ്ഥരായ ശിഷ്യന്മാർ അല്ലെങ്കിൽ കുട്ടികളെ മാത്രമേ അവിടെ ഇരുത്തുകയുള്ളൂ. അവിടെ രണ്ടാമത് ഒന്ന് രണ്ട് മൂന്ന്, മൂന്നാമത്തേതിന് തീർന്നു, പിന്നെ വീട്ടിലിരുന്നാൽ മതി. അവിടെ നിന്നും അവന്റെ അഡ്മിഷൻ പോയി. കാരണം ആ ഒരു കുട്ടി കാരണം ബാക്കിയുള്ള എല്ലാവർക്കും, അത്രയും കുട്ടികൾക്ക് എന്ന് മാത്രമല്ല, അത്രയും കുട്ടികളിൽ നിന്നും അവർ പഠിച്ച് സമൂഹത്തിലേക്ക് വന്നാൽ അങ്ങനെ ഒരു സമൂഹമായി മാറും. അതിനനുവദിക്കാത്ത സ്കൂളുകളെയാണ് ഞാൻ പറഞ്ഞത്. അച്ചടക്കവും മാന്യതയും നല്ല വിദ്യാഭ്യാസവുമുള്ള സ്കൂളുകളിലാണ് എങ്കിൽ അവിടെ പോയി ഒരു ശിഷ്യനാകുക അല്ലെങ്കിൽ അവിടുത്തെ ഒരു വിദ്യാർത്ഥി ആകുക എന്ന് പറയുന്നത് തന്നെ ആകുക തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത്രത്തോളം അച്ചടക്കവും അത്രത്തോളം അറിവും ജ്ഞാനവുമുള്ള ഒരു ഗുരുവിന് മുന്നിൽ ശിഷ്യനാകുക എന്ന് പറയുന്നത് അത്ര വേഗം എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇവിടെയാണെങ്കിലോ ആരുടെ മുമ്പിലാണ് ശിഷ്യനാകുവാൻ അർജുനൻ അഭ്യർത്ഥിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തന്നെ അറിയാം ഇന്നത്തെ നടപ്പില് ഈ കാര്യങ്ങളൊക്കെ പ്രയാസമുള്ളതാണെങ്കിൽ ആയിരം ആയിരം ആണ്ടുകൾക്കപ്പുറം, ഇന്നോ ഇന്നലെയല്ല, ആയിരം ആയിരം ആണ്ടുകൾക്കപ്പുറം ഉണ്ടായിരുന്ന ഗുരുക്കന്മാരെയും ഗുരുകുലത്തെയും അവിടെ സംബന്ധിച്ചിരുന്ന ശിഷ്യന്മാരെയും അവരുടെ വിദ്യാഭ്യാസ രീതി ജീവിത രീതി ഇതൊന്നും ഇന്നത്തെ നമ്മളുടെ കുട്ടികൾക്ക് രുചിക്കുന്നതല്ല. ആ രീതി അന്നത്തെ സമൂഹം സമൂഹത്തിലെ ശാന്തി ഇതൊക്കെ വളരെ പിറകോട്ട് നമ്മൾ ചെന്നിട്ട് അതിന്റെ സത്യാവസ്ഥ പഠിക്കുകയാണ് എങ്കിൽ നമുക്കറിയുവാൻ സാധിക്കും ഒരു നല്ല ഗുരുവിന്റെ ശിഷ്യനാകുവാൻ കുടുംബത്തിന്റെയോ കുലത്തിന്റെയോ അല്ലെങ്കിൽ മഹിമകൾ കാട്ടിയതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ആകില്ല. അവിടെ സ്ഥാനം ലഭിക്കില്ല. വ്യക്തിയുടെ സംസ്കാരം ശുദ്ധതയിലൂടെ കടന്നു വന്നുവെങ്കിൽ മാത്രമേ നല്ലൊരു സദസ്സിൽ തന്നെ ഇരിക്കുവാൻ നമ്മൾക്ക് സാധിക്കൂ എന്നതാണ്. എന്നാൽ ഇന്ന് ഗുരുക്കന്മാരെയും രക്ഷിതാക്കളെ തന്നെ അപമാനിക്കുവാനും ഉപദ്രവിക്കുവാനും മാത്രമല്ല ഭയപ്പെടുത്തി അവരുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തിന്റെ സർവനാശം വരുത്തുന്നവർ ആരാണ്? അവർ തന്നെയാണ് ഈ ദിവ്യമായ സംസ്കാരത്തെയും സംസ്കൃതിയെയും കാലാകാലങ്ങളായി കൊണ്ട് കയ്പിന്റെ നീരാണെന്നും അന്ന് വലിയവനെന്നും ചെറിയവനെന്നും ഉള്ള നീതിയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇന്ന് വലിയ സംസ്കാരമുള്ള തലമുറയെ വാർത്തെടുത്ത ആ സമൂഹത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എങ്ങനെയാണെന്ന്. അപ്പൊ ആ സമൂഹം അനുഭവിക്കുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ പഴയകാല ഗുരുകുല വിദ്യാഭ്യാസം അതിന്റെ മേന്മയും നമ്മൾക്ക് മനസ്സിലാകൂ. ഇന്നത്തെ ആ ഒരു രീതിയെ നമ്മൾ സമൂഹത്തെ കാണുമ്പോൾ പഴയകാലത്തെ ഗുരുകുല വിദ്യാഭ്യാസവും ശരിയായ രീതിയിൽ അറിഞ്ഞു പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏതായിരുന്നു ശ്രേഷ്ഠം, അതെന്തുകൊണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അവിടുത്തെ ഗുരുകുല വിദ്യാഭ്യാസം, ശിഷ്യന്മാരെങ്ങനെയായിരുന്നു, ശിഷ്യത്വം എന്തായിരുന്നു, വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതി നമ്മൾക്ക് നമ്മുടെ ഗ്രഹങ്ങളിൽ പോലും പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കൾക്കറിയാതെയായി. കാരണം ആ രീതിയിൽ ഇന്ന് അവർ മാറിക്കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന സന്തതികൾ എങ്ങനെ അനുസരിക്കും, എങ്ങനെ അതിനെ ഫോളോ ചെയ്തു വരും, എങ്ങനെ സമൂഹത്തെ ഒരു നല്ല സമൂഹമാക്കിയെടുക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു വ്യക്തിയാണ് ഒരു കുടുംബത്തിൽ, ആ ഒരു കുടുംബം ആ രീതിയിൽ വന്നാൽ ആ ഒരു കുടുംബത്തിൽ നിന്നും പല വിത്തുകളായി ഒരു സമൂഹത്തെ ഉണ്ടാക്കി രാജ്യത്തെ നമുക്ക് അങ്ങനെ ശാന്തിയും സമാധാനവും അറിവും ജ്ഞാനവും ഉള്ളവരാക്കി മാറ്റുവാൻ സാധിക്കും എന്നതാണ്. പത്ത് പേരുടെ ഇടയിൽ മോശമായ അവരെ തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ പത്ത് പേരെയും തിരിക്കിക്കളയും. ബുദ്ധിയുള്ള ഒരുവനാണ് ജ്ഞാനിയാണ് എങ്കിൽ ആ പത്ത് പേരെയും ജ്ഞാനമുള്ളവരാക്കി മാറ്റും. അതിന് നല്ല, അതിനാണ് നമ്മൾ ശുദ്ധമായ വയറിൽ പിറക്കണം എന്ന് പറയുന്നത്, അങ്ങനെയുള്ളവർ. കാരണം എന്താണ്, അധികം ഈ ദുർഗന്ധം അല്ലെങ്കിൽ അധികം അമേദ്യം നമ്മളെ ശരീരത്തു പറ്റാതെ നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ കൂടുതൽ അമേദ്യം വലിച്ചെറിയുന്നത് പോലെയാണ് ഇന്ന് സമൂഹത്തിലും വ്യക്തികളും കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അറിയേണ്ടത് അറിയാതെ അത് അറിയാമെന്ന് നടിക്കുന്നവരും അജ്ഞാനത്തെ വിജ്ഞാനമായി കാണുന്നവർ അന്യന്റെ സമ്പത്തുകൾ അടിച്ചെടുക്കുവാൻ പഠിപ്പിക്കുന്ന അഭിമാനികൾ എന്ന് നടിക്കുന്ന ആളുകൾ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നവരാണ്. അങ്ങനെയുള്ള ആ വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം, അത് ഭാരതീയ സംസ്കാരത്തിന്റെയോ സംസ്കൃതിയുടെയോ സത്വമോ മൂല്യമോ അല്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഈ അഭിമാനികളും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ആ ഒരു സംസ്കാരം ഇത് ഭാരതീയ സംസ്കാരമല്ല.
ഇന്നും നമ്മൾ മനുഷ്യരെന്ന് കരുതുന്ന നല്ലൊരു ശതമാനം ആളുകളും അർത്ഥം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അവന് ലാഭമുള്ളതെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൽ അലിഞ്ഞു ചേരുന്ന അന്ധകരണം ഇല്ലാത്തവരെ പോലെ അതിൽ അലിഞ്ഞു ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ വരെ സംസ്കാരത്തിന്റെയും സംസ്കൃതിയുടെയും വലിയ കാര്യങ്ങൾ ഒച്ച വെച്ചു പറഞ്ഞു അവൻ നടന്നിരുന്നവൻ ഒരു നിമിഷം കൊണ്ട് ഒരു രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ കാണാം ഇതാ അവൻ മാറിയിരിക്കുന്നു. എങ്ങനെ മാറി? അവന്റെ സ്വാർത്ഥത അവനെ പിടിക്കുവാൻ ആളുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവന്റെ ഉള്ളിൽ ജ്ഞാനമില്ലായിരുന്നു, ആധ്യാത്മികമായ അറിവില്ലായിരുന്നത് കൊണ്ടാണ്. വെറുതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നു ഇതുവരെയും ആ മാർഗത്തിൽ അവൻ നിലനിന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരാണ് ഇന്നും ധർമ്മത്തിൽ കൂടുതലും നിലനിൽക്കുന്നത്. ഏതു ഭാഗത്തേക്കും ഏതു സമയത്തേക്കും മറിഞ്ഞു പോകാവുന്ന രീതിയിൽ എവിടെയാണോ ആടിന് തൂപ്പ് കാണിക്കുമ്പോൾ വീഴുന്നത് പോലെ വീഴുന്ന ആളുകൾ അങ്ങനെയുള്ളവരല്ല. അതിനാണ് ശിഷ്യൻ നല്ല ഗുരുവിന്റെ അടുത്തു നിന്നും ശിഷ്യത്വം സ്വീകരിക്കണമെന്ന് പറയുന്നതും. ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ധാർമ്മികം എന്ന് ഈ പറയുമ്പോൾ എന്താണ്? അത് ഒരു ധർമ്മമല്ല, മനുഷ്യധർമ്മത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ധർമ്മം. കാരണം മനുഷ്യകുലത്തിന് അവിടെ യാതൊരു വ്യത്യാസവും കാണിക്കാതെ ഐക്യമായ ഒരു സ്നേഹമാലും എന്തും ഐക്യതയോടെ കൂടി കഴിഞ്ഞു പോകുവാൻ യുക്തമായ ഒരു നിയമമാണ് ആ. അതിനെയാണ് ഇവിടെ ധർമ്മം എന്നും നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ രാമായണത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പിതാവിന്റെ ആജ്ഞയനുസരിച്ച് വനവാസത്തിന് 14 വർഷത്തേക്ക് പോയ രാമനെ ഭരതൻ തിരികെ കൊണ്ടുവരാനായിട്ട് പോയ ഭാഗം നമ്മൾ പഠിക്കുന്ന വായിച്ചിട്ടുണ്ട്. കാരണം എല്ലാം ഭരതനെ ആയി ഏൽപ്പിച്ചുകൊണ്ട് താൻ വനവാസത്തിലേക്ക് പോകുകയാണ് എന്ന് പറ. അപ്പൊ ഈ രാമനെ തിരികെ വിളിക്കുവാൻ പോയ രാജസദസ്സുകളും മന്ത്രിമാരും ഭരതനും എല്ലാവരും കൂടി പോയി അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാമൻ എന്താണ് ഉത്തരം കൊടുത്തത്? അച്ഛന്റെ വാക്ക് പാലിക്കുക എന്നത് ഒരു മകന്റെ ധർമ്മമാണ്, അതെനിക്ക് പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്റെ ഈ രാജ്യമോ എല്ലാം തന്നെ ഭാരങ്ങൾ നീ ഏറ്റെടുത്തുകൊണ്ട് നടത്തുക എന്ന് പറയും. എനിക്കിതൊന്നും വേണ്ട. അവിടെ എന്താണ് ഈ സമ്പത്ത് സമൃദ്ധികൾ എന്ന് പറയുന്ന? നമ്മള് രാജ്യവും വേണ്ട, സമ്പത്തും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ ജ്യേഷ്ഠനെ മാത്രം മതി, ജ്യേഷ്ഠൻ തിരികെ വന്നാൽ മതി, അതല്ല എനിക്ക് അച്ഛന്റെ ഈ പാലനം ചെയ്യണം, നീ അതേക്ക് എനിക്ക് വേണ്ട എന്ന് ഒരാൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നു. പക്ഷേ മറിച്ച് ഇന്ന് ഒരു കുടുംബത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ കാണുന്നതാണ്, ജ്യേഷ്ഠ അനിയന്മാർ തമ്മിലാണെങ്കിലും അല്ലെങ്കിൽ സഹോദരി സഹോദരങ്ങൾ തമ്മിലാണ് എങ്കിലും ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി പരസ്പരം സാഹോദര്യത്തെയും സർവ്വതരെയും ത്യജിച്ചുകൊണ്ട് ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു രംഗമാണ് ഇന്ന് കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ കണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ രാമായണത്തെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞത്. രാമായണം ഇതിനു വേണ്ടിയാണ് എഴുതി വെച്ചത്. ഒരു കുടുംബം കലഹമില്ലാതെ എങ്ങനെ നീങ്ങി? ഒരു വീട്ടിൽ ഒരു കലഹമുണ്ടായാൽ ആ കലഹത്തെ എങ്ങനെ ഇല്ലാതാക്കി സന്തോഷമായി മുന്നോട്ട് പോകാം? എങ്ങനെ അവിടെ അവരുടെ നിയമങ്ങളും അവിടുത്തെ നീതികളെയും അവർ പാലിച്ചു പോയിരുന്നു? ഇതൊക്കെ പഠിക്കുന്നതിനാണ് രാമായണം വായിക്കുന്നത്. അല്ലാതെ 7 ദിവസവും 1 മാസവും കൊണ്ട് രാത്രിയിൽ 1 മണിക്കൂർ വരുത് രാത്രിയും മുഴുവൻ ഇരുന്ന് പാരായണം ചെയ്ത് അവരും മലരും പങ്കുവെക്കുന്നതിനല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ആക്ഷേപിക്കുവാൻ വേണ്ടിയല്ല. ഇന്നെന്താണ്? ഇതൊക്കെ പാരായണം ചെയ്യുന്നവന് പോലും യൂണിയനാണ്. യൂണിയൻ ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ വിചാരം എന്താണ്? ഭാഗവതവും പോയി രാമായണവും പോയി, അതിനി പോകാനൊന്നുമില്ല. കാരണം ഇങ്ങനെയുള്ള യൂണിയനുകളും ഇങ്ങനെയുള്ള ആളുകളുമാണ് അത് നശിപ്പിച്ചു കളയുക. കാരണം അറിയേണ്ട കാര്യങ്ങളെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന, പൊതി അഴിക്കാതെ അതിനു പുറമേയുള്ള അഴകുകൾ മാത്രം എടുത്ത് കാട്ടുന്ന അത് ജ്ഞാനമല്ല. ഞാൻ കഴിഞ്ഞ അധ്യായത്തിലൂടെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾക്ക് വിചാരം ഉണ്ടാകണമെങ്കിൽ, നമുക്കൊരു വികാരം നമുക്ക് എന്തിനെ കുറിച്ചെങ്കിലും പഠിക്കണം എന്ന ഒരു ഉത്സാഹം നമ്മൾക്ക് ഉണ്ടാകണം. ദാഹം ഉണ്ടാകുന്നു ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. വിചാരം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വികാരം നമുക്കുണ്ടാകണം ഇന്നത് പഠിക്കണമെന്നുള്ളൂ. അപ്പോഴേ നമ്മൾക്ക് അതിലൂടെ ആ വിചാരത്തെ അറിയുവാൻ സാധിക്കും. ആ വിചാരത്തെ അറിയുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മൾക്ക് എന്ത്? വിശ്വാസം. അത് തന്നെയാണ് കർമ്മം, ഭക്തി,
എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ജ്ഞാനത്തിലൂടെ അറിവിലൂടെയാണ് നമ്മൾക്ക് കർമ്മം ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുന്നത്. ആ പ്രവണതയിലൂടെ രണ്ടിലും കൂടി ഉത്ഭവിക്കുന്ന അമൃതാണ് ഭക്തി. പക്ഷെ ഇന്നത്തെ ഭക്തിയോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭക്തി എന്ന് പറയുന്നത് കുറിതൊടുന്നത് കൊണ്ടല്ല എന്ന് കഴിഞ്ഞ വാക്കിൽ ഞാൻ പറഞ്ഞു. അപ്പം സമൂഹത്തിലെ ഈ സാഹോദര്യത്തെയും സ്നേഹത്തെയും കാണുമ്പോൾ, ഇന്നത്തെ നമ്മൾ ഈ രാമായണ കാര്യം പറഞ്ഞതുപോലെ കാണുമ്പോൾ, രാമായണത്തിന്റെ കുറവാണത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ അവൻ ചെയ്യാതിരുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നു എങ്കിലോ, മറുവശത്ത് രാമായണത്തിന്റെ അഴുക്കുകൾ നിങ്ങളുടെ തലയിൽ വാരിയെറിയുവാൻ ശ്രമിക്കുന്ന അധ്യാപകരും ഉണ്ടെങ്കിൽ സമൂഹം എങ്ങനെ ശരിയാകും, എങ്ങനെ മലിനമാകാതെ ഇരിക്കും? ക്ഷേത്രത്തിൽ ഇരുന്ന് രാമായണം വായിക്കുന്നത് കൊണ്ടാണ് ക്ഷേത്ര പരിസരത്തുള്ള കുടുംബങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം രാമായണം വായിച്ചു കൊണ്ടിരുന്നിടത്തു നിന്നും ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് രാമായണം വലിച്ചു എടുത്തെറിഞ്ഞു കളഞ്ഞു. സപ്താഹയജ്ഞം നടത്തിയിടത്ത് രാമായണ സപ്താഹയജ്ഞം നടത്തുന്നത് കൊണ്ടാണ് ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ കുറവുകൾ ഉണ്ടാകുന്നത്, ദോഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യജ്ഞവേദിയിലേക്ക് കുറച്ച് യുവാക്കളെ കടത്തിവിട്ടുകൊണ്ട് ആ യജ്ഞവേദിയിൽ ഇരുന്ന വിഗ്രഹവും സർവ്വതും തല്ലിപ്പളിച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെ അതിനെ ലഗ്നം വരുത്തി, വിഘ്നം വരുത്തി, അത് മുടക്കിക്കളഞ്ഞു. എന്തിനാണ്? നീ നല്ല കാര്യമറിഞ്ഞാൽ, പഠിച്ചാൽ നാളെ ഇവിടെ വേണ്ടാത്തവ കാട്ടുവാൻ യുവാക്കളെ കിട്ടൂല. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇന്നലെ വരെ പ്രസംഗിച്ച് നടന്ന വലിയ കാര്യങ്ങൾ പറഞ്ഞവൻ നാളെ നേരം വെളുക്കുമ്പോൾ അവന്റെ വായടയ്ക്കുവാൻ തക്ക സ്വാർത്ഥത അവന് കൊടുക്കും, അവന്റെ വായടയ്ക്കും. അതിനുള്ള കാരണം എന്താണ്? കൂടനീതി എന്ന് പറയും. ഈ കൂട്ടനീതി ചേർന്നുകൊണ്ട് അവരെ പിടിക്കും. ഇങ്ങനെ ആയിക്കൊണ്ട് എന്തിനാണ് സമൂഹത്തിന് വരേണ്ട നന്മകളെ അടയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം നമ്മളുടെ എല്ലാം കൂട്ടത്തിലുണ്ട്. അത് നമ്മളുടെ ഓരോ പ്രവർത്തന കേന്ദ്രങ്ങളിലും നമ്മളുടെ ഒപ്പമുണ്ട്. നമ്മൾ അറിയില്ല അവരുടെ മധുരങ്ങളെയൊക്കെ. ഇത് മനസ്സിലാക്കുവാൻ ഇന്നത്തെ യുവാക്കൾക്ക് കഴിയില്ല. അവർക്ക് വേണ്ടത് എന്താണ്? നല്ല വില കൂടിയ ടെലഫോൺ ഞെക്കിയാൽ ഉടനെ ലോകം മുഴുവൻ കാണുന്ന സാധനങ്ങൾ, നല്ലൊരു മോട്ടോർ സൈക്കിൾ, ഇല്ലെങ്കിൽ അവനൊരു വിവാഹം, അവന് സുഖമായ വീട്, ഇതൊക്കെയാണ് അവന്റെ ചിന്ത. പക്ഷെ ഇതെല്ലാം അവന് കിട്ടിക്കഴിഞ്ഞിരുന്നാലും നാളെ അവന്റെ അധോഗതിയാണ്. അവന് സ്വസ്ഥതയില്ല, സമാധാനമില്ലാതെ ലഹരിക്കും അടിമയായിക്കൊണ്ട് ഭക്ഷണത്തിനും പ്രിയനായിക്കൊണ്ട് നടത്തുവാൻ തക്ക കുറെ ആളുകൾ പിന്നിലുണ്ട്. ഇവരാണ് ഇവരെയൊക്കെ മോശമാക്കുന്നത്. ഇങ്ങനെയാണ് ഈ സമൂഹത്തെ, കാരണം ഇതൊക്കെയാണ് ആസുരി ശക്തി എന്ന് പറയുന്നത്. പേരുകൊണ്ടും അവരുടെ വരുമ കൊണ്ടും ഒക്കെ വലിയ ഇതാണ്, വലിയ അഭിനയങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിക്കും. പക്ഷെ ഈ അഭിനയം ഒക്കെ എന്ന് പറയുന്നത് ചീഞ്ഞ മത്സ്യം നാറുന്നത് പോലെയാണ് അവന്റെ ഒക്കെ ഉള്ളിലിരിക്കുന്ന ആ ഒരു മനസ്സ്. അതിൽ നിന്ന് വരുന്ന ആ വ്രണം പൊട്ടി ഒഴുകുന്ന ചലമാണ് ഈ സമൂഹത്തിലേക്ക് വാരി വിടുന്നത്. ആ ചലത്തിൽ നിന്നുണരുന്ന യുവാക്കളെ വിട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് എന്നാണ് അതിന്റെ സത്യം നമ്മൾക്ക് പറയുവാണ്. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കാം, ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ശരിയായ ഗുരുവിന് മുന്നിൽ ശിഷ്യനാകാത്തത് കൊണ്ട്. ഗുരു എന്ന് പറയുന്നത് ഒരു അധ്യാപകനും ഗുരുവാണ്. പക്ഷെ ഇന്നത്തെ അധ്യാപകരും ഇന്നത്തെ ശിഷ്യരും തമ്മിലുള്ള ആ പഴയ കാലത്തെ ഗുരു ശിഷ്യ ബന്ധവുമായി നമ്മളൊന്ന് ആലോചിച്ച് പഠിച്ചു നോക്കുക എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്നത്തെ ഗുരുക്കന്മാരിൽ നിന്നും വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം സംഭരിക്കുന്ന ശിഷ്യന്മാർ സമൂഹത്തിൽ എങ്ങനെ? പക്ഷെ അന്നെങ്ങനെയായിരുന്നു? ഒരു വിവാഹത്തിന് പ്രായപൂർത്തിയാകുന്ന, ഇപ്പം ഗവൺമെന്റ് നിയമം അനുസരിച്ച് 20 വയസ്സ് കഴിഞ്ഞ് അങ്ങനെ, 18 വയസ്സ് അങ്ങനെ കണ്ടാണ്. പക്ഷെ ഈ 18 ആയാലും 20 ആയാലും ശരി, അതിന്റെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് നമ്മളുടെ ഒരു മകളെ എങ്ങനെ നമ്മൾ വിവാഹം കഴിച്ച് മറ്റൊരു ഗ്രഹത്തിലേക്ക് നമ്മൾ കൈപിടിച്ച് കൊടുക്കുന്നുവോ, ആ ഒരു സന്ദർഭത്തിലുള്ള സർവ അനുഭവങ്ങളും അനുഭൂതികളുമാണ് മാനസികമായും അല്ലെങ്കിൽ പുറമേയും അവിടെ കാട്ടിയിരുന്ന ക്രിയകളും കർമ്മങ്ങളും എല്ലാം. ഒരു കുട്ടിക്ക് 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സ് എന്നാകുമ്പോൾ അവന് പിന്നെ വീട്ടിൽ അധികാരമില്ല. പിന്നെ അവന്റെ അധികാരം എവിടെയാണ്? ഗുരുകുലത്തിലാണ്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയോ അവന്റെ അച്ഛനും അവന്റെ അമ്മയും അവന്റെ ദൈവവും ആണ് ഗുരു. അതുകൊണ്ടാണ് നമ്മൾ ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അവനെ ഗുരുർ ദേവോ മഹേശ്വരനും അത് തന്നെയാണ്. ഗുരുർ ദേവോ അവന്റെ സർവ്വതും, വിഷ്ണുവും ഗുരുവും അമ്മയും അച്ഛനും സർവ്വതും ആരാണ്? അവന്റെ ഗുരുവും ഗുരുവിന്റെ
പത്നിയുമാണ് അവന്റെ അച്ഛനും അമ്മയും ദൈവവും. അതേപോലെ തന്നെ ദൈവത്തെ എങ്ങനെ കാണുന്നു, ആ ദൈവത്തെ കാണുന്നത് പോലെയാണ് ഈ കുട്ടികളെ കണ്ടിരുന്നതും അവർ എന്ന് വിചാരിച്ചുകൊണ്ട് കയ്യിലെടുത്തു വെച്ച് താലോലിച്ച് അവർക്ക് വേണ്ട ഏത്തപ്പഴവ് മുന്തിരിയും ബിസ്ക്കറ്റും ചോക്ലേറ്റും മാരി വായിലോട്ട് കൊടുക്കുന്ന സമ്പ്രദായമായിരുന്നില്ല അന്ന്. കായകനികൾ സസ്യങ്ങളായിരുന്നു അവർ ഭക്ഷിച്ചിരുന്നത്. ഇതുപോലെയൊന്നുമല്ല, ഇതിനപ്പുറം എന്താണ്? അവരെ കൊണ്ട് സ്വയമായി കുട്ടികളെ കൊണ്ട് കാലത്ത് ആകുമ്പോൾ ഇന്നത്തെ പോലെ അല്ല, രാവിലെ 8 മണിക്ക് സ്കൂള് തുടങ്ങും, ആ ബെല്ലടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 7 മണിവരെയും 7.5 മണിവരെയും കുട്ടി തലയും കുത്തിക്കിടന്ന് ഉറങ്ങുവാണ്. അമ്മ അടുക്കളയിൽ എന്താണ്, പാചകമാണ്. അമ്മ അടുക്കളയിൽ പാചകം, കുട്ടിക്ക് അതും ഉണ്ടാക്കുന്നു, പിന്നെ എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ, പാചകത്തിലാണ് ശ്രദ്ധ. കുട്ടിക്ക് കൊടുക്കാനുള്ള സംസ്കാരത്തിൽ ആർക്കും ശ്രദ്ധയില്ല. ഒടുവിൽ എന്തായി, 10-15 മിനിറ്റേ ഉള്ളിനി ബെല്ലടിക്കാൻ ആ സമയം ചെന്നച്ച് ഈ ദേഷ്യമെല്ലാം കൂടി കുട്ടിയോടെ തീർത്തുകൊണ്ട് സമയം ഇത്രയും അതിനെ ഭയപ്പെടുത്തിക്കൊണ്ട് എണ്ണിക്കുമ്പോൾ കാലത്തുണരുന്ന ആ കുട്ടിയുടെ മനസ്സിൽ ആദ്യമായി കിട്ടുന്നത് എന്താണ്? ആ കുട്ടി അതായി വളർന്നു വരുന്നു. അത് കലിയുഗത്തിലെ ഈ കരിയായി അത് വളർന്നു വരുന്നു. ഒന്നും അതിന്റെ ബ്രെയിനിലേക്ക് സ്വീകരിക്കുവാൻ കറ്റാതെ ആർക്കും എന്തു കൊടുത്തും എവിടെയും അതിനെ പിടിച്ചെടുക്കുവാൻ തക്ക രീതിയിൽ ബുദ്ധിയും മനസ്സുമുള്ള ഒരു ജീവനായി അത് വളർന്നു പോകുന്നു എന്നതല്ലാതെ പുറമേ നമ്മൾ ബാഗ് കൊടുക്കുന്നു, വലിയ ഡ്രസ്സുകൾ കൊടുക്കുന്നു, നമ്മൾ പ്രത്യേകം വാഹനങ്ങളിൽ ഇരുത്തി കൊണ്ടുവന്നാക്കുന്നു, പക്ഷെ അതിന്റെ ഉള്ളിൽ കിട്ടിയ അനുഭവം എന്താണ്? മറിച്ച് കാലത്തുണരുന്ന കുട്ടികളെ 4 മണിക്ക് മുമ്പ് തന്നെ, സൂര്യോദയത്തിനും 1 മണിക്കൂർ മുമ്പ് തന്നെ കുളിച്ച് റെഡിയായിക്കൊണ്ട് അവർ അപ്പോൾ എത്ര മണിക്ക് എണീക്കണം എന്ന് ആലോചിച്ച്, 5 മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ 1 മണിക്കൂറിന് മുമ്പ് അവർ എണീറ്റ് റെഡിയായിക്കൊണ്ട് നദീതടങ്ങളിൽ പോയി കുളിച്ച്, ആരോടത്ത് തനിച്ചല്ല, അതും ഘോരമായ വനങ്ങളിലൂടെയാണ് സഞ്ചരി, വനത്തിന്റെ നടുക്ക് എവിടെയെങ്കിലും വിജനമായ ഒരു സ്ഥലം വൃത്തിയാക്കി അവിടെയാണ് ആശ്രമം. ആ ആശ്രമത്തിൽ അന്യ ഒരു ജീവിക്കോ മറ്റൊരു ജീവിക്കോ ഒന്ന് അവിടത്തെ കുട്ടികൾക്ക് വല്ലതും ചോക്ലേറ്റിനകത്ത് ചേർത്ത് കൊടുത്ത് പിടിച്ചു കൊണ്ടുപോകാം. അന്ന് അങ്ങനെയുള്ള സമ്പ്രദായമൊന്നുമില്ല. ഇന്നത്തെ പോലെ ഇന്നത്തെ ഗുരുകുല അഭ്യാസങ്ങൾക്ക് ചുറ്റിനും റോഡ് നീളക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകന്മാരും മറ്റ് നിയമപാലകരും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ നടന്ന് വേണ്ടാത്തതൊക്കെ കയറ്റി കൊടുക്കുന്ന ഒരു വിദ്യാലയം. കാരണം രാജ ഭരണകാലം, ഇന്നിപ്പോ രാജഭരണം എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ഷേപമാണ്. അന്ന് വലിയവൻ അങ്ങനെയായിരുന്നു, ചെറിയവനെ ഇങ്ങനെ ചെയ്തു, അവനെ ചൊറിഞ്ഞു, അവനെ മാന്തി പിച്ചി, അവന്റെ നഖനുള്ളി എടുത്തു എന്നൊക്കെ പറയുന്ന ഈ പറച്ചിലൊക്കെയാണ് നമ്മളെ എങ്ങനെ താഴേക്ക് കൊണ്ടുപോവുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചു വരുന്നത്. അങ്ങനെയല്ല, കാരണം ഓരോന്നിനെയും ഈ പ്രകൃതിയിലുള്ള ഒരു പുല്ലിനെയും പുഴുവിനെയും പോലും ഇഴഞ്ഞു പോകുമ്പോൾ രാവിലെ എണീറ്റ് നദീതടത്തിൽ പോയി എല്ലാവരും കൂടി സ്നാനം ചെയ്ത് കുളിച്ചു വന്ന് ഇന്നിപ്പോ കുളിയൊന്നുമില്ല, എണ്ണിച്ചവടിത് പല്ലുപോലും തേക്കാതെ കുറച്ച് മേക്കപ്പ് വടറോ ഒക്കെ വാരിയിട്ട് ഉടുപ്പ് പിടിപ്പിച്ച് സമയമില്ല, കൊച്ചിലെ ബാത്റൂമിൽ പോയി അതിന് ശരിയായ മലവിസർജനം പോലും നടത്താതായിരിക്കും വണ്ടിയിൽ കയറ്റി തള്ളി സ്കൂളിൽ വിടുന്നത്. നാളെയോ 10 വയസ്സ് ആകുമ്പോഴത്തേക്കും അതിന് കണ്ണാടിയും വെച്ചു, 60-70 വയസ്സുള്ളവർ വെക്കുന്ന പോലെ കണ്ണാടിയും വെച്ചു, കാരണം കയ്യിലിരിക്കുന്നതൊക്കെ അതേപോലത്തെ കളികളാണ്. പിന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, വേണ്ട അതിന്റെ നിത്യകർമ്മങ്ങൾക്ക് ശ്രദ്ധയില്ലാതെ വളർത്തുന്ന മാതാപിതാക്കൾ ഒന്ന്, രണ്ടാമത് അവർ കഴിക്കുന്ന ഭക്ഷണം, പിന്നോ സമൂഹത്തിൽ നിന്നും അവർക്ക് അവരുടെ ഗുരുകുല വിദ്യാഭ്യാസങ്ങളിൽ നിന്നും മറ്റു ഫ്രണ്ട്സുകളിൽ നിന്നും ഒക്കെ തന്നെ കിട്ടുന്ന സംസ്കാരവും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു പരുവമായി വിടർന്ന് സമൂഹത്തിലേക്ക് വരും, സമൂഹം താകടക്കുന്നു. ഇതാണ് ഇന്നത്തെ സ്ഥിതി. പിന്നെ സമൂഹത്തിലേക്ക് 4 വശവും കഴുകന്മാരെ പോലെ നോക്കിയിരിക്കുന്നവരുണ്ട്, വികാരങ്ങൾ വിചാരങ്ങൾ ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുവാൻ. ഇതും കൂടി ആകുമ്പോൾ തീർന്നു. പിന്നെ 2-3 വയസ്സുള്ള കുട്ടികളാണ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു കോട്ടി കാണിച്ചു കഴിഞ്ഞാൽ അതിനെ പൊക്കിയെടുത്തുകൊണ്ട് വലിയ പ്രദർശനമാക്കി, കാരണം വളരാനായിരിക്കുന്ന അല്ലെങ്കിൽ വിടരുന്ന മുട്ടുകൾക്ക് മുകളിൽ വെള്ളം പ്രകൃതി ഒഴിച്ചു കൊടുക്കേണ്ടതിന് പകരം നമ്മൾ തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ ഏതെങ്കിലും ഒരു സമാജമോ എന്തെങ്കിലും കാണും. അവർ 10 പേര് അവരുടെ പേരെടുക്കുന്നതിന് വേണ്ടി വന്നിട്ട് കുറെ ആളുകളെ, കാരണം എന്താണ്, പിറ്റി പ്രിയന്മാരും മറ്റു സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവനവന്റെ പേരെടുക്കുന്നതിന് വേണ്ടി മറ്റു ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് ഇതിനെ മുതലെടുത്തുകൊണ്ട് ഇതിനെ നശിപ്പിക്കും. ഇതിനെ നശിപ്പിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും മറ്റുള്ള അതേ പ്രായം കുരുന്നുകളും ശ്രദ്ധിച്ചുകൊണ്ട് അതും ഇതിലേക്ക് വന്ന് ആവാഹിക്കും. എങ്ങനെയാണോ ഈ ഈയാമ്പാറ്റകൾ വന്ന് തീയിൽ വീഴുന്നത്, അതേ പ്രകാരത്തിൽ ഇങ്ങനെ സമൂഹത്തെ ഇല്ലാതാക്കുന്ന ഒരു ഗുരുകുലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷെ അന്നങ്ങനെ ആയിരുന്നില്ല. ഓരോ പുഴുവിനെയും പുല്ലുവിനെയും കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് അവിടെ നിന്നുകൊണ്ട് തരാൻ ക്ഷമത, ഏറ്റവും ഒന്നാമതായി ക്ഷമതയുള്ളവർ, അനുസരണയുള്ളവർ, കൃത്യനിഷ്ഠയുള്ളവർ കാലത്തുണർന്നു
അവരുടെ മലവിസർജനങ്ങളെല്ലാം ചെയ്തു, പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തു, കുളിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഗുരുവിനെ വന്ദിച്ചു, ഗുരുഭക്തിയെയും വന്ദിച്ച്, അവിടെ ഈശ്വരനെയും വന്ദിച്ച് പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അതിനുശേഷമാണ് ഇന്നത്തെ പോലെ അതിൽ ആദ്യം ഭക്ഷണം. ഭക്ഷണം എന്താണ്? ഇന്ന് ഇഡ്ഡലിയാണോ ദോശയാണോ അതോ ബീഫ് കറിയാണോ? ബീഫ്, എനിക്ക് ബീഫ് ഇല്ലാതെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് സാൻഡ്വിച്ച് മതി, വേറെ എന്തൊക്കെയാണെന്ന്, എന്താ മണ്ണുമാന്തിയോ ഏതാണ്, അതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമ്പ്രദായത്തിലെ കുട്ടികളായിരുന്നില്ല. ഒരു കായ്കനികളോ ഫലങ്ങളോ കഴിച്ചു. കാരണം എന്താണ്? അറിവിന്റെ ഉറവിടങ്ങളായി വളർന്നു വരുന്നതിന് വേണ്ടി വയറിന്റെ മൂന്നിൽ ഒരു ഭാഗം എപ്പോഴും അവർ വെറുതെ ഇട്ടേക്കും. നാലിൽ ഒരു ഭാഗം ഒരു അല്പം മാത്രം ഭക്ഷണങ്ങൾ, അതും ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും കഴിക്കുന്നത്. കൂടാതെ ആശ്രമത്തിൽ തന്നെ അവർക്ക് വേണ്ട നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇന്നത്തെ പോലെയല്ല, പാല് കാച്ചിയതും കോഴിമുട്ടയും പൊരിച്ചതും ഒക്കെ അങ്ങോട്ട് കൊടുത്ത് കുഞ്ഞങ്ങോട്ട് കയറി തടിക്കട്ടെ എന്ന് പറഞ്ഞല്ല. അവിടുത്തെ തടി എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ്, അവന്റെ ബുദ്ധി. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ പിന്നെ വരുന്നത് എന്നാണ്? 23 വയസ്സ് കഴിഞ്ഞ്. കാരണം സർവ ഈ ഭൂശാസ്ത്രങ്ങൾ, സർവ ഫിസിക്സ് കെമിസ്ട്രി, അതായത് ലോകത്തിന്റെ സർവജ്ഞാനിയായിക്കൊണ്ട് സർവകലാശാലയിലെ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇവർ പിന്നീട് വീട്ടിലേക്ക് വരുന്നത്. വെക്കേഷന് എന്റെ മകൻ വരുന്നുണ്ട്, ഉപ്പേരി വറക്കണം, ഉണ്ണിയപ്പം ഉണ്ടാക്കണം, എന്റെ മകന് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കണം. ഒരു വെക്കേഷനുമില്ല, എല്ലാം അവിടെ തന്നെ. ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ അവർ പുറത്തേക്ക് വരില്ല. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ വിദ്യാർത്ഥികളാൽ വളർന്നു വരുന്ന ഒരു സമൂഹം എങ്ങനെ അശാന്തതയിൽ പോകും? കാരണം അവർ പഠിക്കേണ്ടവയെല്ലാം പഠിച്ചുകൊണ്ടാണ് ആ വിദ്യാഭ്യാസം. കാരണം അതിൽ വരുന്നവർ രാജാവായിരിക്കാം, മന്ത്രിയായിരിക്കാം, സന്യാസിയായിരിക്കാം, പണ്ഡിതനായി പോകും, പല അവരവരുടെ ഇഷ്ടത്തിലേക്ക് പോകും. പക്ഷെ ഏതിൽ പോയിരുന്നാലും ശരി തന്നെ, താണവൻ അവൻ, ഇവൻ വലിയവൻ എന്നില്ലായിരുന്നു. അവൻ എന്താണോ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കിട്ടിയിരുന്ന നിയമവും നീതിയും അതനുസരിച്ച് അവൻ അവന്റെ കർമ്മം ചെയ്തു പോകുമായിരുന്നു. ചാതുർവർണ്യം, എത്ര വർണ്ണ്യമുണ്ടായിരുന്നാലും അവൻ മനുഷ്യനാണെന്ന ബോധമനുസരിച്ച് സമൂഹത്തിനെ, ഈ ധാർമ്മികതയെ, സമൂഹത്തിൽ മനുഷ്യൻ എന്ന ധാർമ്മികതയെ ഉറച്ചു നിർത്തുവാൻ അവർ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. ഇന്നത്തെ പോലെ അല്ല. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു, അതില്ലെങ്കിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് ആഹ്ലാദം നടത്തി ഒരു വാരം കറങ്ങി, വില്ലേജ് മുഴുവനും കടന്ന് കറങ്ങി, മോട്ടോർ സൈക്കിൾ ഓടിച്ച് കറങ്ങി വന്ന് ഒടുവിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവനെ റെക്കമെൻഡ് ചെയ്ത് കയറ്റി ഇരുത്തി കഴിഞ്ഞാലോ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം പിന്നെ ഉദരവായി. അവിടെ ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്ന വർക്കുകൾക്ക് തന്നെ എല്ലാത്തിനും ഭംഗമുണ്ടാക്കുന്ന ഒരു സംസ്കാര രീതിയാണ് ഇന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസവും വിദ്യാഭ്യാസവും എന്ന് ഞാൻ പറയുമ്പോൾ ഇത് തെറ്റാണ് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നവർ ശരിക്കും സമൂഹത്തിലേക്കൊന്ന് ദൃഷ്ടി പതിപ്പിച്ചു നോക്കിക്കേ. ഇന്നത്തെ യുവതലമുറയായാലും ഇന്നത്തെ വിദ്യാഭ്യാസ തലമുറയായാലും കഴിഞ്ഞ ഒരു 30 വർഷം, കൂടുതലൊന്നും പോകേണ്ട, 50 അല്ലെങ്കിൽ 30 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മാർഗങ്ങളിൽ ഉണ്ടായിരുന്നവ ഇന്നുണ്ടോ? അന്ന് കണ്ടിരുന്ന യുവാക്കൾക്ക് തുല്യമായ യുവാക്കൾ ഇന്നുണ്ടോ? എവിടെ വന്നു മാറ്റം? ഈ മാറ്റത്തിന് കാരണമെന്താണ്? ഈ കാരണം നമ്മൾക്ക് പിടിച്ചാൽ കിട്ടില്ല എങ്കിൽ അത് നമ്മളുടെ ഗ്രഹത്തിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും. ഒരു കാരണം 10 ഗുണം 10 ഗുണമായി വരണം. അതായിരുന്നു അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുരുവിനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്നെ ശിഷ്യനാക്കൂ എന്ന് പറഞ്ഞു. കാരണം അറിവുള്ളവന്റെ മുമ്പിലാണ്, അണ്ണന്റെ അടകൂടന്റെ മുമ്പിലല്ല അർജുനൻ അവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ആളുകൾ ആക്ഷേപം പറയുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്, ഇതുവരെയും കൃഷ്ണൻ ഭഗവാൻ പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളിൽ നിന്നും അർജുനൻ ചോദിച്ച ചോദ്യങ്ങളെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേരെ എന്തിനാണ് ഇപ്പോൾ ആത്മാ പരമാത്മാവിനെ പറ്റി സംസാരിക്കാൻ പോയത്? അത് തെറ്റല്ലയോ പറഞ്ഞത്? കാരണം അത് അവന്റെ മനസ്സിനെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കാര്യങ്ങളൊക്കെ അവൻ ചോദിച്ചതിന്റെ ഉത്തരം കൊടുക്കാതെ പോയെന്ന്. കാരണം ഒരു ശിഷ്യനാണ് എങ്കിൽ ഒരു ദിവസമോ രണ്ട്, കാരണം എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഗുരുകുല വിദ്യാഭ്യാസം എന്താണെന്ന്. അവൻ ഈ ലോകത്തെ മുഴുവൻ വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട്, അതായത് സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇവൻ നാ വീട്ടിലേക്ക് പിന്നെ തിരികെ വരുന്നത്, ഗുരുദക്ഷിണയും കൊടുത്ത്. അതുവരേക്കും അവന്റെ സർവജ്ഞാനവും സ്വീകരിക്കുന്നതിനുള്ള, അറിയുന്നതിനുള്ള സമയ ദൈർഘ്യമാണ് ഈ 23-24 വയസ്സ് എന്ന് പറയുന്ന ഇത്രയും വർഷം അവൻ വിദ്യ അഭ്യസിക്കുകയാണ്. സർവജ്ഞാനായാണ് അവൻ വരുന്നത്.
അപ്പൊ അങ്ങനെ സർവജ്ഞാനിയായി വന്നിരുന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആ ഗുരുകാലത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നിസാരമായ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കൊണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുവല്ല. കാരണം ഇത് അർജുനന് വേണ്ടി മാത്രം യുദ്ധഭൂമിയിൽ നിന്ന് പറഞ്ഞു കൊടുത്തതുമല്ല എന്ന് നമ്മൾ ആദ്യമേ ഗീതയുടെ ആദ്യ പാർട്ട് തൊട്ട് കേട്ടവർക്കൊന്ന് മനസ്സിലാക്കും. അതിനുവേണ്ടിയുമല്ല, കാരണം നമ്മളെ പോലുള്ള അർജുനന്മാർക്ക്, നമ്മളെ പോലുള്ള അറിഞ്ഞിലുകൾക്കല്ല, അർജുനന്മാരാകുന്നതിന് വേണ്ടി സമൂഹത്തെയും കുടുംബത്തെയും വ്യക്തിയെയും ശുദ്ധമാക്കണമെങ്കിൽ ഈ തത്വജ്ഞാനം പറഞ്ഞേ മതിയാകൂ. കാരണം തത്വജ്ഞാനം നിറഞ്ഞതാണ് ഗീത. അതിൽ ആത്മാപരമാത്മാ ബന്ധം എന്താണ്, ഞാൻ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവൻ എന്താണ്, ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ഇനി ഞാൻ എങ്ങോട്ട് പോകും, എന്തിനു ഞാൻ ഇതൊക്കെ ചെയ്യുന്നു, ഈ സംശയങ്ങൾ ഓരോന്നായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ ആർക്കാണ്, ഗുരുവിനാണ്. അറിവുള്ള ഒരു ജ്ഞാനിയായ ഗുരുവിന്റെ ചുമതലയാണ്. അത് പറയാതെ എങ്ങും തൊടാതെ രണ്ട് ശ്ലോകവും അതിനർത്ഥം ഇന്നതാണെന്ന് പറഞ്ഞു പോകുന്നതല്ല ഗീതയും ഒരു ഗുരുവും എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ആ തത്വജ്ഞാനത്തെ ഇവിടെ തുടക്കം കുറിക്കുന്നത്. ജീവാ പരമാത്മാവിനെ കുറിച്ച് തുടക്കം കുറിച്ച് പോകുന്ന ഒരു ഭാഗമാണ് അർജുനനെ കാരണം ശിഷ്യനായി സ്വീകരിച്ചു. കാരണം ഇവനെ നന്നാവണം എന്ന ആഗ്രഹമുള്ളവനാണ് എങ്കിൽ, കാരണം ഒന്നോ രണ്ടോ അവിടെ ഇവിടെയും തൊട്ട് ഞാനൊരു ഗുരുവായി അവനൊരു ശിഷ്യനായി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുവാനല്ല. ഇവൻ കാരണം സമൂഹത്തിൽ ദീപം വെളിച്ചം കാണണം. ആ വെളിച്ചം കാണുവാൻ തക്ക എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുവാൻ, ഒരു കുപ്പിൽ നിന്നൊരു വിളക്കിലേക്ക് എടുത്ത് ഒഴിക്കുന്നത് പോലെയല്ല, ഈ ജീവന്റെ മുഴുവൻ കാര്യങ്ങളും അവിടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേ സാധിക്കൂ. അത് ക്ഷമയോടുകൂടി കേൾക്കുവാൻ തയ്യാറുള്ളവർക്കാണ് ഗീത പഠിക്കുവാൻ സാധിക്കൂ. ഇല്ലാതെ ആ ഭാഗം മറിച്ച് കളഞ്ഞിട്ട് ഇത് വേണ്ടാത്ത ചോദ്യങ്ങളാണ് എന്ന് പറയുന്ന ആക്ഷേപമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരിടത്ത് ചോദിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഓവറായ ടൈം എടുക്കുന്നു, അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾക്ക് അടുത്ത പാർട്ടിലൂടെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. കാരണം ഇത് നമ്മൾക്ക് തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. അയ്യോ, ഇന്ന് ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നും ആ കുടുംബത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്കും അവനും നീയും ഇതൊന്നും കേൾക്കണ്ട എന്ന് പറയുന്നതൊരു തുല്യമാണ്. അവനും ഇതിലേക്ക് പോകില്ല. ഇതിലേക്ക് നന്മയിലേക്ക് അല്ല, മറ്റൊന്നിലേക്കും അല്ല. ഇതൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെയോ ഒരു സംസ്ഥയുടെയോ അല്ല, ഇത് സമൂഹത്തിന്റെ ലോകത്തിന് വേണ്ടി നന്മയ്ക്കുള്ള ഒരു കാര്യമാണ്. കാരണം നല്ല മാർഗം അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. സ്ത്രീ എങ്ങനെയായിരിക്കണം, പുരുഷൻ എങ്ങനെ ആയിരിക്കണം. കാരണം അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. ഒരു ബൈക്കും കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് പോയി എന്നെ മാന്തി എറിഞ്ഞു എന്ന് പറയുന്ന പെണ്ണുങ്ങളായിരുന്നില്ല, അവർക്ക് അറിവുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, എന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, അവള് എന്റെ സഹോദരിയാകും, അവളെന്റെ അല്ല പ്രായത്തിൽ കൂടുതലാണെങ്കിൽ എന്റെ ചേച്ചിയാകും, ഇല്ലെങ്കിൽ എന്റെ അമ്മയാകും, ഇല്ലെങ്കിൽ എന്റെ മകളാകും. അവൾ ചെറിയ പ്രായമാണെങ്കിൽ മകളായി കാണും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സമൂഹത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അത് വേറൊരു രീതിയിൽ കാണുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അജ്ഞാനം. അവർക്ക് ശരിയായ ഭാരതീയ സംസ്കാരത്തെ പറ്റി അറിയില്ല, പഠിച്ചിട്ടില്ല. അവർക്ക് കുടുംബത്തിൽ ആ ഒരു ചർച്ചയില്ല. രാഷ്ട്രീയ ചർച്ചകൾ മാത്രം ചെയ്തും വളർന്നു, കണ്ടവം കൊടുക്കുന്നവ എന്തും നോക്കാതെ കണ്ണു വളച്ചു വാരി തിന്ന് വളർന്ന് വരുന്ന ഒരു സമൂഹമാണ് ഇത്തരം ഈ അപവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അപവാദങ്ങൾ കടിമയാകുകയല്ല, അപവാദങ്ങളിൽ തളരുകയുമല്ല വേണ്ടത്. അറിയേണ്ടവേ അറിയുവാൻ അഗ്നി തുല്യമായി ജ്വലിച്ചു തന്നെ നിൽക്കണം. നമ്മൾക്കറിയാവല്ലോ, സ്ത്രീകൾ ഭാരതത്തിന്റെ ഏറ്റവും വലിയ പൂജനീയമായ ഒന്നാണ്. വെറും വസ്തുവല്ല സ്ത്രീ എന്ന് പറയുന്നത്, അതൊരു ജീവനാണ്, അതൊരു ഭക്തി മാത്രമല്ല, അതൊരു ശക്തിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതെങ്ങനെയുള്ള സ്ത്രീയാണ്? ജ്ഞാനമുള്ള സ്ത്രീയെയാണ് നമ്മൾ പറയുന്നത്, അജ്ഞാനികളായ സ്ത്രീകളെ അല്ല. നമുക്കറിയാം ശൂർപ്പണകയെ പറ്റിയും താടകയെ പറ്റിയൊക്കെ അവരും സ്ത്രീകളായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. കാരണം സ്ത്രീ എന്നായിരിക്കണം? സീതയെ പോലെ ആയിരിക്കണം, സീതയെ പോലെ അല്ലെങ്കിൽ പാർവതിയെ പോലെ ആയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതേമാതിരി നമുക്ക് ശ്രേഷ്ഠമായ സ്ത്രീകളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അറിയാം, അതാണ് സ്ത്രീകൾ. കാരണം എന്താണ്, പഴയ കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു, വിവാഹം കഴിക്കണമെങ്കിൽ തന്നെയും അവളുടെ ജ്ഞാനം എത്തും, ആത്മീയമായ ജ്ഞാനം. അതാ അവൾ ഗീത എത്ര അധ്യായം വരെ പഠിച്ചിട്ടുണ്ട്, വേദത്തിന്റെ ഏതൊക്കെ ഭാഗം പഠിച്ചിട്ടുണ്ട് എന്നല്ല, ജീവിതത്തിൽ ജീവനെയും ജീവാത്മാവിനെയും കുറിച്ചുള്ള അറിവുകൾ അവൾക്ക് എന്തുണ്ട്. ആ അറിവില്ലാത്ത അവളാണെങ്കിൽ വീട്ടിലും കലഹമുണ്ടാകും, അവൾ കാരണം അയലത്തും കലഹമുണ്ടാകും. അങ്ങനെയുള്ള ഒരു സന്തതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിലും കലഹമുണ്ടാകും, അത് പാടില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ജ്ഞാനം കൊടുത്തിരുന്നു. MBBSഉം BCOMഉം BEdഉം ടൈപ്പിസ്റ്റിംഗ് മാത്രമായിരുന്നില്ല പഠിപ്പിച്ചത്, അതൊക്കെ നമ്മൾക്ക്
വല്ല ഇഷ്ടമുള്ള സാധനങ്ങൾ ആഗ്രഹമുള്ളത് വായിക്കാൻ പൈസ വേണം, അതിനുവേണ്ടി ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. പക്ഷെ അതല്ല സമാധാനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. ഒപ്പം അവനവന്റെ ജീവിത കലകളും പഠിപ്പിക്കുമായിരുന്നു. ആ ജീവിത കലകൾ ചെയ്തുകൊണ്ട് അവന്റെ ഉപജീവന മാർഗവും ഒപ്പം എന്താണ് ആർക്കും തട്ടിമറിക്കുവാൻ സാധിക്കാത്തതും അനുവദിക്കാത്തതുമായ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തെയാണ് അവരെ പഠിപ്പിച്ചിരുന്നതും ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അതിനെയാണ് ഇന്ന് മാന്തിപ്പറിച്ച് കളയുവാൻ ശ്രമിക്കുന്ന ഈ കോലാഹലങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും പഠിക്കരുത് എന്ന് പറയുന്നത്. മാലയിട്ട കുഴപ്പം കാരണം മറ്റാരുമല്ല, നാം ഈ ധർമ്മം പഠിക്കേണ്ടവൻ തന്നെയാണ്. പിന്നിൽ കൂടി ചെന്നു പറഞ്ഞു അവൻ കുറിയിടുന്നുണ്ട്, അവൻ മാലയിടുന്നുണ്ട്, ആരെന്തു ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാരണം ഭയക്കാത്ത നിങ്ങളാരും വിശ്വസിക്കുന്ന രീതിയിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന ഒരു വിത്തല്ലിത്. മനസ്സിലായില്ലേ? വിചാരവും വിഹാരവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് അതിനെയൊന്നും ഭയപ്പെട്ടിട്ട് കാര്യമില്ല. എന്ത് വന്നാലും അതിലൊന്നും നശിച്ചു പോകുമെന്നും ആർക്കും ഒരു ഭയമില്ല. കാരണം ജീവനെയും ജീവാത്മാവിനെയും കുറിച്ച് ശരിക്കും മറിഞ്ഞും മനസ്സിലാക്കി ഇതൊന്നും തലയിലേക്ക് കയറ്റി ചൂടാക്കി വിട്ട സാധനമല്ല. നടന്നു പോന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കുവാൻ പോകുന്നതും അതിനപ്പുറം വേറൊന്നില്ല എന്നുള്ള വ്യക്തമായ പഠനം മനസ്സിലാക്കിയതുകൊണ്ട്. കാരണം എന്താണ്? ഇത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ഗീത എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് വരത്തിലേക്കും നന്ദി.